ഈ സെക്ഷനോ ഈ സെക്ഷൻ ഇത് ഇത് ആട് ക്രോസി ആയിട്ടുള്ള മുട്ടന്മാരെ നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പൊ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നല്ലോ മാളുകൾ കൊണ്ടുവരാറുണ്ട് ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ മുണ്ടമ്പൊടി ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ റെജി മാതൃകാ കർഷകനാണ്. അദ്ദേഹം തന്റെ സ്ഥല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആട് വളർത്തൽ, കോഴി വളർത്തൽ, കാലി വളർത്തൽ, അതോടൊപ്പം തന്നെ കുരുമുളക് കൃഷി, എല്ലാത്തരം കൃഷികളും ചെയ്യുന്നുണ്ട്. ഈ എത്ര നാളായിട്ടുണ്ട് ഈ പശുപരിപാലനവും ആട് പരിപാലനവും ഒക്കെ ആരംഭിച്ചു? പശുപരിപാലനം ഒരു 10 വർഷത്തോളമായി. ഇപ്പൊ പശുവിന്റെ എണ്ണം കുറച്ച്, നേരത്തെ 10 പശു വരെ ഉണ്ടായിരുന്നു. എല്ലാ പണികളും കൂടി ഓടിയെത്താത്തത് കൊണ്ട് പശുവിന്റെ എണ്ണം ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഒരു വെച്ചു പശുവും അല്ലാത്തൊരു പശു കൂടി ഉണ്ട്. ശരി. ഇപ്പൊ കൂടുതൽ പശുക്കൾ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ പശുക്കളുടെ എണ്ണം കുറച്ചിട്ട് ആടുകളിലേക്ക്. ആടുകൾ എത്ര എണ്ണം ഉണ്ട്? ആടുകൾ 20 എണ്ണത്തോളം ഉണ്ട്. 20 എണ്ണം ഉണ്ട്. പല കൂടുകളിലായിട്ട്. പല കൂടുകളിലായിട്ട്. അപ്പൊ ഇതിന്റെ കൂടൊക്കെ നമ്മൾ തന്നെ അല്ലെ? സാധാരണഗതിയിൽ നാടൻ രീതിയിലുള്ള സംവിധാനമുള്ളൂ, ആധുനികമായിട്ടൊന്നുമില്ല. ഏതിനോ ആടുകളാ ഇത്? ഇത് മലബാറിയും ബീറ്റിൽ ക്രോസും ആണ് കൂടുതൽ. പ്യുവർ ഇനങ്ങൾ ഒന്നും തന്നെ ഇല്ല, എല്ലാം ക്രോസ് ആണ്. ശരി. ഈ ആട് വളർത്തൽ എങ്ങനെയാ നമുക്ക് ലാഭകരമാകുന്നത്? ഇതും മൊത്തം ഞങ്ങള് പുല്ല് ചെത്തിയിട്ട് കൊടുക്കുന്നു, കുറച്ച് കൈത്തീറ്റം കൊടുത്ത് നിർത്തുന്നു. വേറെ അഴിച്ചു വിടുവോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ കുറച്ച് പാല് വിൽക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ വിൽക്കാൻ നമുക്ക് പാലിന് ആവശ്യമില്ലെങ്കിൽ കൂടുതലും പാല് കുഞ്ഞുങ്ങളെ കുടിപ്പിച്ച് വളർക്കും. അപ്പം കുഞ്ഞുങ്ങളെ വളർത്ത നമുക്ക് പെട്ടെന്ന് വൈദ്യുതി ഉണ്ടാവും. പിന്നെ ക്രോസിങ്ങിന് മുട്ടൻ നിർപ്പുണ്ട്, വേറെ ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. അതേതിനാ മുട്ടൻ? മുട്ടൻ ബീറ്റൽ, അതും ക്രോസാണ്. ബീറ്റൽ ക്രോസ്. കറക്കുന്നുണ്ടോ? ഒന്ന് രണ്ട് ആൾക്കാർക്ക് പാല് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. ലിറ്ററിന് 100 രൂപ വെച്ച്. ശരി. ആട്ടുപാലിന് വില കൂടുതലുണ്ട്, അത് ഔഷധവും കൂടുതൽ. ഇപ്പൊ ഇത്രയും ആടുകളെ പരിപാലിക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം സമയം ഇതിനു വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യണം? ഇതിനു വേണ്ടി ചെയ്താൽ ഒരു 3 മണിക്കൂറും മതി. ഇതിനു വേണ്ടി മാത്രം നമ്മൾ പെട്ടെന്ന് ചെയ്യാമെങ്കിൽ പുല്ല് ചെത്തി നമ്മൾ പരിപാടി. ഈ തൊഴുത്തിനകത്ത് തന്നെയാണോ? പുറത്ത് ഇറക്കാറില്ല. പുല്ല് ചെത്തിയിട്ട് കൊണ്ടേ കൊടുക്കണമുള്ളൂ. ആടുകളുടെ എണ്ണം കൂടുതലാക്കാൻ തുടങ്ങിയത് എത്ര വർഷം മുമ്പ്? എത്ര വരെ ആടുകൾ ഉണ്ടായിരുന്നു? ഞങ്ങള് 2 ആടയിൽ തുടങ്ങിയതാണ് ഇത്. 2 കുഞ്ഞുങ്ങൾ മേടിച്ചു തുടങ്ങിയ അതെന്നു ഉണ്ടായൊന്ന് ഇതായപ്പോഴത്തേക്കും ഇപ്പൊ ഇനിയിപ്പൊ ഈ പ്രാവശ്യം ഒരു 5-8 മുട്ടമാട കൊടുക്കാറായിട്ടുണ്ട്. അതിപ്പോ പറഞ്ഞാൽ കൊടുക്കും. ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കോളൂ. ആ വാങ്ങിക്കോളൂ. മെച്ചപ്പെട്ടവരെ ലഭിക്കും. അതെ, കിട്ടും. നമുക്ക് വന്നാലും ഒരു 4-5 ആട് പ്രസവിക്കാറായിട്ടുണ്ട് അവർ അടുത്ത ആഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന രീതിയിൽ. എന്തായാലും വളരെ അരുമയായിട്ടാണ് നിങ്ങളെ വളർത്തുന്നത്. വളരെ മനോഹരമായിട്ട് നാടൻ ഒരു കാഴ്ചയാണത്. നമ്മുടെ എല്ലാം ഗ്രാമങ്ങളില് പഴമ ഒരു ഗ്രാമങ്ങളിലൊക്കെ പഴമയുടെ ഒരു പ്രതീകമായിട്ടൊരു കാഴ്ചയാണ് ഇപ്പോ റെജിയുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതെത്തിനാ ഈ 3-4 കൂടുകള്? അല്ല, ഇത് വലിപ്പം നമുക്ക് തയ്യാറൊന്നിപ്പോ ഓരോന്നോരോന്ന് പാർത്ഥരാജാപത്തിക്ക് മൊത്തം വിളിച്ചൊന്നാക്കണം. അത് ശരി. എന്നാലും നമുക്ക് കുറെ കൂടെ സൗകര്യം ഉണ്ട് താനും. ഈ സെക്ഷനോ ഈ സെക്ഷൻ ഇത് ആട് ക്രോസി ആയിട്ടുള്ള മുട്ടന്മാരെ നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പൊ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നല്ലോ മാളുകൾ കൊണ്ടുവരാറുണ്ട് ഇവിടെ. അപ്പോ നമുക്ക് അങ്ങനെയും കൂടിയിട്ട് ഒരു വരുമാനം. അങ്ങനെ ഒരു വരുമാനം ഉണ്ട്. അതായത് പാല് നമുക്ക് വിറ്റ് കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആട് കുഞ്ഞുങ്ങളെ വിറ്റ് വരുമാനം. അതോടൊപ്പം തന്നെ ക്രോസിംഗിലൂടെയും ക്രോസിംഗ്. അപ്പൊ റജിയുടെ ഈ പരിമിതമായ സാഹചര്യങ്ങൾക്കിടയില് അത് ഒരു വരുമാന മാർഗമാക്കാനായിട്ട് ആട് വളർത്തൽ പശു വളർത്തലിനേക്കാൾ ലാഭകരം. ഇപ്പൊ പശു വളർത്തലിനേക്കാൾ ലാഭകരം ആട് വളർത്തൽ തന്നെ.